മുൻതലമുറയുടെ യോഗ്യത കൊണ്ട് നമുക്ക് ലഭിച്ചതാണ് പലതും. മുൻതലമുറയുടെ യോഗ്യതകൾ കൊണ്ട് നമുക്ക് ലഭിച്ചതാണ് പലതും എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ തലമുറകളുടെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് എളിമയോടെ തിരിച്ചറിയുവാൻ നമുക്ക് പറ്റുന്നത്. ഇനിയുമുണ്ട് സഭാപ്രസംഗകൻ 4:12. സഭാപ്രസംഗകൻ്റെ 4:12 നമ്മൾ കാണുന്നത്, ഇതെടുക്കണം, ഇതൊരു ഒറ്റ കൊച്ചു വാക്യം, ഒരു വാക്യത്തിനകത്തെ ഒരു കുഞ്ഞു ഫ്രേസാണ്, പക്ഷേ ഇതൊക്കെ ഭയങ്കര രസമുള്ളതാണ്. ഇങ്ങനെയാണത്, സഭാപ്രസംഗം 4:12. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കും. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കും എന്നിട്ട് പറയുകയാണ്, രണ്ടു പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും, മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. നീ ഒറ്റയ്ക്ക് നിന്നാൽ നിന്നെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. നീ രണ്ടു പേരുണ്ടെങ്കിൽ, നിങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ നിങ്ങളെ ശത്രു ചെറുത്തു നിൽക്കും. 3, മുപ്പിരി ചരട്, മൂന്നെണ്ണം ഇട ചേർത്ത് പിരിച്ചെടുത്ത ചരട് പൊട്ടിക്കാൻ പറ്റില്ല. എന്താ ഈ മുപ്പിരി ചരട്? തലമുറകളുടെ ബന്ധമാണിത്. എൻ്റെ അപ്പനോടും എൻ്റെ മകനോടും ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം, അല്ലെങ്കിൽ എൻ്റെ അപ്പനോടും എൻ്റെ മകനോടും ചേർന്ന് ഞാൻ ജീവിക്കുന്ന വിശ്വാസം, എൻ്റെ അപ്പനോടും എൻ്റെ ഗ്രാൻഡ് പേരൻസിനോടും ചേർന്ന് ഞാൻ ജീവിക്കുന്ന ആത്മീയ ജീവിതം, അതിന് ഉറപ്പുണ്ടെന്ന്. അതുകൊണ്ട് തലമുറകളിലേക്ക് വിശ്വാസം കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒഴിഞ്ഞു മാറരുത്. ചില മാതാപിതാക്കൾ എനിക്കറിയാം, എന്നെ ചെടുത്തി കൊച്ചൻ പള്ളി വരാഞ്ഞ്, അച്ഛൻ ഞാൻ അവനെ വിളിച്ചു, അവൻ വരണ്ടേ, കഴിഞ്ഞല്ലോ, എൻ്റെ റോള് കഴിഞ്ഞു, അവനെ വിളിച്ചു, അവൻ വന്നില്ല, ഞാൻ കൈ കഴുകി. പീലാത്തോസിൻ്റെ അഭിനവ വേർഷൻസാണതൊക്കെ. ഉത്തരവാദിത്തം കഴിഞ്ഞു, കൈ കഴുകി പോന്നു. ഇവിടെ നമ്മൾ ഒരുമിച്ച് ശ്രദ്ധയോടെ വായിക്കേണ്ട ഒരു ഭാഗം നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6:4. നിയമാവർത്തനം 6:4 ബൈബിൾ എടുക്കുക. ഇത് ഇസ്രായേൽ ജനത്തിൻ്റെ, യഹൂദ ജനതയുടെ പ്രാർത്ഥനയാണ്, ക്ഷേമാ പ്രാർത്ഥന എന്ന് പറയും. ഷ്മാ ഇസ്രായേൽ അദോണായി എലോഹേനു എന്നാണ് ഹീബ്രുവിൽ. ഇസ്രായേലെ കേൾക്കുക, ക്ഷമ, ക്ഷമ ഇസ്രായേൽ എന്ന് പറഞ്ഞ് ഇസ്രായേലിനോട് കൽപ്പന കൊടുക്കുകയാണ്. നിയമാവർത്തനം 6:4 ശ്രദ്ധിക്കണം, ഇങ്ങനെയാണത്, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഇത് പറഞ്ഞു, പറഞ്ഞിട്ട് അടുത്ത കാര്യമാണ്. ഇത് നമുക്ക് ഓക്കെയാണ്, ഇതൊക്കെ ഓക്കെയാണ്. അടുത്ത കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന ഈ തലമുറകളിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന കുടുംബം, തലമുറകളിലൂടെ കൈമാറപ്പെടുന്ന വിശ്വാസം, ആ ചിന്തയിൽ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഭാഗമാണിത്. നിയമാവർത്തനം 6:7 എന്ത്, ഇങ്ങനെയാണത്, ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. എന്ത്, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏക ദൈവമാണെന്നും ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന കാര്യം ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം, പിള്ളേരെ പഠിപ്പിക്കണം. ദൈവാനുഭവം വീട്ടിൽ സംസാര വിഷയമാകണം. നമ്മളെന്താ വീട്ടിൽ സംസാരിക്കുന്നത്? എപ്പോഴെങ്കിലും അപ്പാ, എന്നെ കേൾക്കുന്ന അപ്പാ, അപ്പൻ മക്കളെ വിളിച്ചിരുത്തിയിട്ട്, മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വൻകാര്യങ്ങൾ അറിയുമോ നിങ്ങൾക്ക്? ഇപ്പോഴല്ലേ നിങ്ങൾ ഈ കാറ് കാണുന്നേ? ഇപ്പോഴല്ലേ നിങ്ങൾ ഈ 4-5 ബെഡ്റൂമിൻ്റെ വീട് കാണുന്നേ? ഇപ്പോഴല്ലേ നിങ്ങൾ ഈ തിളങ്ങുന്ന വസ്ത്രങ്ങൾ കാണുന്നത്? ഇപ്പോഴല്ലേ നിങ്ങൾ ഈ ബാങ്ക് ബാലൻസും ATM കാർഡും കാണുന്നത്? ഇങ്ങനെയല്ലായിരുന്നു മക്കളെ എന്ന് പറഞ്ഞു ദൈവം വഴി നടത്തിയതിൻ്റെ അനുഭവങ്ങൾ എത്ര അപ്പന്മാരും മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അമ്മമാരെ, നിങ്ങൾ പല കാര്യങ്ങൾക്ക് പിള്ളേരുടെ നേരെ മെക്കിട്ട് കയറുകയും ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മക്കളെ, നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ, നിങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതുമ്പോൾ ഈ വീട്ടിൽ ദാ അമ്മ ആ 2-3 മണിക്കൂർ മുട്ടിന്മേൽ നിന്ന് കൊന്തയിലിട്ടുണ്ട്. മക്കളെ, നിൻ്റെ ഭാവി നന്നാകാൻ വേണ്ടിയിട്ട്, നിൻ്റെ പഠനം സുഗമമാകാൻ വേണ്ടിയിട്ട്, നീ പാപത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ ഒരാൾ വീട്ടിലുണ്ട്. ദൈവാനുഭവത്തിൻ്റെ നല്ല വിശേഷങ്ങൾ, സുവിശേഷം വീട്ടകത്ത് സംഭവിക്കണം, അത് പങ്കുവെക്കപ്പെടണം. അങ്ങനെയാണ് ഈ തലമുറകളുടെ വിശ്വാസ കൈമാറ്റം, തലമുറകളുടെ അനുഗ്രഹം അടുത്ത തലമുറയ്ക്ക് മനസ്സിലാകുന്നത്. അപ്പനും അമ്മയും എന്നെ അനുഗ്രഹിക്കേണ്ടതിൻ്റെ ആവശ്യകത.